വിശേഷത്തിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് സിലബസിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ 8-9 ക്ലാസ്സിലെ കുട്ടികളുടെ ആനുവൽ പ്രമോഷൻ ലിസ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായി ഏതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ സ്കൂൾ വിശേഷം .blogspot.com എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർ അത് നോക്കുക. ഓപ്പണായി വരുന്ന ബ്ലോഗിൽ നിന്നും ഡൗൺലോഡ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ ഒരു സോഫ്റ്റ്വെയർ എന്ന ടൈറ്റിലോടുകൂടി ഒരു പോസ്റ്റ് അവിടെ നൽകിയിരിക്കുന്നത് കാണാം. ഈ പ്രൊമോഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് ഇടുക്കി ജില്ലയിലെ വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ അധ്യാപകനായ ഷാജി ജോസഫ് സാറാണ്. പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്, അത് നോക്കുക. തുടർന്ന് ആ പോസ്റ്റിന്റെ തൊട്ട് താഴെ 8-9 ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പ്രൊമോഷൻ ഫോം തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ ലഭിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യൂ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പണായി വരും. അതിൽ നിന്നും 2 ഫയലുകൾ, 8-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും ആനുവൽ പ്രൊമോഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡായ ഫയൽ കാണുന്നതിനായി നിങ്ങളുടെ ഹോം ഫോൾഡറിലെ ഡൗൺലോഡ്സ് മെനു ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഈ 2 ഫയലുകളും അവിടെ കാണാവുന്നതാണ്. ആനുവൽ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉബുണ്ടുവിന്റെ ലേറ്റസ്റ്റ് എഡിഷനായ 18.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഏതെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഈ പ്രവർത്തനം ചെയ്യുക. തുടർന്ന് ഡൗൺലോഡ്സ് മെനുവിൽ നിന്നും 8-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും ഫയലുകൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പണായി വരുന്ന ഫയൽ മെനുവിന്റെ ഏറ്റവും താഴ്ഭാഗത്തായി ആനുവൽ, പ്രൊമോഷൻ ഫോം, റിസൾട്ട് ഷീറ്റ് എന്നിങ്ങനെ 3 ടാബുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് അതിനെ 3 ഷീറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. തുറന്നു വരുന്ന എക്സൽ ഷീറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിങ്ങളുടെ സ്കൂളിന്റെ പേര്, ക്ലാസ്, ഡിവിഷൻ, ഇയർ തുടങ്ങിയവ ടൈപ്പ് ചെയ്ത് ചേർക്കുക. നിങ്ങളിപ്പോൾ കാണുന്ന ഷീറ്റ് മുൻവർഷം ചെയ്ത ഒരു വർക്കാണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും താഴെ ആനുവൽ, പ്രൊമോഷൻ ഫോം, റിസൾട്ട് ഷീറ്റ് എന്നിങ്ങനെ 3 ഷീറ്റുകളുണ്ട്. അതിൽ ആനുവൽ എന്നുള്ളതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സമ്പൂർണയിൽ നിന്നും അഡ്മിഷൻ നമ്പറും കുട്ടികളുടെ പേരും അടങ്ങുന്ന ലിസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് ചെയ്യേണ്ടത് ആനുവൽ എന്ന ഷീറ്റിലാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളം മുതൽ IT വരെയുള്ള വിഷയങ്ങൾക്ക് കിട്ടിയ CTE മാർക്കുകൾ അവിടെ എന്റർ ചെയ്യുക. CTE മാർക്കുകൾ എന്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ അവയുടെ ഗ്രേഡും ടോട്ടൽ മാർക്കും അവിടെ വന്നുകൊള്ളു. ഇത്രയും കാര്യങ്ങൾ ആനുവൽ ഷീറ്റിൽ എന്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവയെല്ലാം ഓട്ടോമാറ്റിക്കായി പ്രൊമോഷൻ ഫോം എന്ന 2-ാമത്തെ ഷീറ്റിലേക്ക് വന്ന് ആഡായിക്കൊള്ളു. ആനുവൽ ഷീറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ റിസൾട്ട് അനാലിസിസ് ഫോം നിങ്ങൾക്ക് കാണാം. അതായത് ഓരോ വിഷയത്തിനും A+ കിട്ടിയവരെത്ര, അതുപോലെ മറ്റ് ഗ്രേഡുകൾ കിട്ടിയവര് എത്ര എന്ന് മനസ്സിലാക്കാം. ഒരു വിഷയത്തിനും ആരും തോറ്റിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി 9-ാം ക്ലാസ്സിൽ DE ഗ്രേഡുകൾ ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് നോക്കാം. അതുപോലെ 8-ാം ക്ലാസ്സിൽ ഈ ഗ്രേഡ് ആർക്കും ലഭിച്ചിട്ടില്ല എന്നും നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ ആനുവൽ ഷീറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്തതായി പ്രൊമോഷൻ ഫോം എന്ന ഷീറ്റിലേക്ക് പോകാം. അതിനായി മൗസ് ഏറ്റവും താഴേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ പ്രൊമോഷൻ ഫോം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രൊമോഷൻ ലിസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു. അതിൽ അഡ്മിഷൻ നമ്പറും കുട്ടിയുടെ പേരും അതുപോലെ
ഫൈനൽ എക്സാമിന് എല്ലാ വിഷയത്തിനും കിട്ടിയ മാർക്കും ഗ്രേഡുമെല്ലാം ആനുവൽ ഷീറ്റിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ആഡായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് പാർട്ട് ടു ആണ്. പാർട്ട് വൺ കംപ്ലീറ്റ് ആയി, അടുത്തത് പാർട്ട് ടു. പാർട്ട് ടുവിൽ വർക്ക് എക്സ്പീരിയൻസ്, ആർട്ട് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ മൂന്ന് വിഷയങ്ങളുടെ സിഇ ടിഇ മാർക്കുകൾ എൻ്റർ ചെയ്ത് നൽകുക. മാർക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഫോർമുല അനുസരിച്ച് ഗ്രേഡും ടോട്ടലും എല്ലാം ഓട്ടോമാറ്റിക്കായി വന്നുകൊള്ളും. അതിനുശേഷം പാർട്ട് ത്രീയിലേക്ക് കടക്കാം. അവിടെ മാർക്കല്ല, ഗ്രേഡാണ് എൻ്റർ ചെയ്യേണ്ടത്. കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ക്യാരക്ടർ, ഗ്രൂപ്പ് വർക്കിംഗ് സ്കില്ല്, റെഗുലാരിറ്റി ഗ്രേഡ്, ലീഡർഷിപ്പ് ഗ്രേഡ്, സ്കൂൾ ക്ലബ് ആക്ടിവിറ്റീസ് തുടങ്ങിയവ ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ച് എ ബി ഗ്രേഡുകൾ നൽകി എൻ്റർ ചെയ്യാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് പ്രൊമോഷൻ ഫോമിന്റെ പുറത്താണ് നൽകിയിരിക്കുന്നത്. അത് ഓഫീസിൽ കൊടുക്കുമ്പോൾ അവയുടെ ആവശ്യം ഇല്ല, അതിനാലാണ് അത് പുറത്ത് നൽകിയിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് മാത്രമാണ് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ വരേണ്ടതുള്ളൂ. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് 197 ആണ്. അറ്റൻഡൻസിന്റെ കോളത്തിൽ 197 എത്ര ദിവസം ഓരോ കുട്ടിയും വന്നു എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കായി മാറും. ഓരോ വർഷവും അറ്റൻഡൻസിന്റെ എണ്ണം വ്യത്യാസപ്പെടാം. അതിനാൽ അറ്റൻഡൻസ് മാറ്റി നൽകണമെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയുള്ള ആദ്യത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ EC=BP11*100/197 എന്ന ഫോർമുല അത് കാണാം. അതുപോലെ അത് അഡ്രസ് ബാറിലും വരുന്നത് കാണാം. അത് നോക്കുക. അത് 197 എന്നുള്ള അവസാനത്തെ ഡിജിറ്റ് മാറ്റി എത്ര വർക്കിംഗ് ഡേ ആണോ ഉള്ളത് അത് നൽകുക. ഉദാഹരണമായി 192 ആണെങ്കിൽ 192 എന്ന് നൽകി എൻ്റർ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരൊറ്റ സെല്ലിൽ മാത്രമേ അത് അപ്ലൈ ആയിട്ടുള്ളൂ. ഇനി അത് എല്ലാ കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആകണം. അതിനായിട്ട് ആ സെല്ലിന്റെ വലതുവശത്തെ മൂലയിൽ കൊണ്ടുവരിക. അപ്പോൾ ഒരു പ്ലസ് ഐക്കൺ, ഫിൽ ഹാൻഡിൽ എന്ന ഐക്കൺ അവിടെ പ്രത്യക്ഷപ്പെടും. അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. ഏറ്റവും അവസാനത്തെ കുട്ടിയുടെ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് എന്ന സെല്ല് എത്തുന്നതുവരെ ആ പ്രവർത്തനം തുടരുക. എത്തിക്കഴിയുമ്പോൾ മൗസ് ക്ലിക്ക് വിടുക. ഇപ്പോൾ 192 എന്ന അറ്റൻഡൻസ് എല്ലാ കുട്ടിക്കും ആപ്ലിക്കബിളായി മാറിയിരിക്കുന്നത് കാണാം. അത് വന്നോ ഇല്ലയോ എന്ന് അറിയുന്നതിനായിട്ട് ഓരോ കുട്ടിയുടെയും സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്തു നോക്കുക. ഫിൽ ഹാൻഡിൽ സങ്കേതം ഉപയോഗിച്ച് ഉബുണ്ടുവിൽ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ഓരോ കുട്ടിയുടെയും സെല്ലിൽ ഒരു സെല്ലിന് പകരം 3-4 സെല്ലുകൾ അവിടെ രൂപപ്പെടുന്നത് കാണാം. അത് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് മെർജ് എന്ന സംവിധാനം ഉപയോഗിക്കാം. അതിനായി ഒരു കുട്ടിയുടെ 4 സെല്ലും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. തുടർന്ന് മുകളിലെ ടൂൾ ബാറിൽ കാണുന്ന മെർജ് സെൽ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, കീപ് ദ കണ്ടൻസ് ഓഫ് ദി ഹിഡൻ സെൽസ് എന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുക. ഇത്തരത്തിൽ എല്ലാ കുട്ടികളുടെയും പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് എന്ന സെൽ ശരിയാക്കി വയ്ക്കുക. എന്നിട്ട് ടോട്ടൽ അറ്റൻഡൻസിൽ എത്ര ദിവസം പ്രസന്റായി എന്ന് അറ്റൻഡൻസ് കോളത്തിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ ആ പെർസെൻറ്റേജ് അവിടെ ഓട്ടോമാറ്റിക്കായി വന്നുകൊള്ളും. ഇനി അതിൻ്റെ തൊട്ടടുത്ത കോളം പ്രൊമോട്ടഡ് ഓർ ഡീറ്റെയിൻഡ് എന്ന കോളമാണ്. എല്ലാവരും പ്രൊമോട്ടായെങ്കിൽ ഒരെണ്ണത്തിൽ പി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് കോപ്പി ചെയ്ത് ബാക്കിയുള്ള ആ കോളം മുഴുവൻ സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ എല്ലാ സെല്ലിലും പി എന്ന് ഓട്ടോമാറ്റിക്കായി വന്നുകൊള്ളും. അതല്ലെങ്കിൽ എല്ലാ സെല്ലിലും പി എന്ന് ടൈപ്പ് ചെയ്ത് നൽകിയാലും മതി.
അത്രയുമാണ് പ്രൊമോഷൻ ഫോമിന്റെ പ്രവർത്തനം. അത് ശ്രദ്ധിച്ചു ചെയ്യുക. അടുത്ത ഫോം എന്ന് പറയുന്നത് റിസൾട്ട് ഷീറ്റ് ആണ്. അത് ഓപ്പൺ ചെയ്യുന്നതിനായി മൗസ് ഏറ്റവും താഴേക്ക് കൊണ്ടുവരിക. അവിടെ റിസൾട്ട് ഷീറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ക്ലാസും ഡിവിഷനും ഒക്കെ ശരിയാണോ എന്ന് നോക്കുക. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായി അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഇവയെല്ലാം പ്രിന്റ് ഔട്ട് എടുക്കണം. ഈ മൂന്ന് ഫോമുകളിൽ ആനുവൽ ഷീറ്റും റിസൾട്ട് ഷീറ്റും A4 ഫോർമാറ്റിലാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രൊമോഷൻ ഫോം A3 ഫോർമാറ്റിലാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ മൂന്ന് ഷീറ്റുകളും മൂന്ന് വിധത്തിൽ സേവ് ചെയ്യണം. നിങ്ങളുടെ സ്കൂളിൽ A3 A4 എടുക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ സേവ് ചെയ്യാതെ തന്നെ പ്രിന്റ് എടുത്താൽ മതിയാകും. അതല്ല, പുറത്ത് അക്ഷയ സെന്ററിലോ ഫോട്ടോസ്റ്റാറ്റ് കടയിലോ പ്രിന്റ് എടുക്കണമെങ്കിൽ മൂന്നായിട്ട് PDF ആയി സേവ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉചിതം. ഓരോ ഷീറ്റും PDF ആയി സേവ് ചെയ്യുന്നതിനായി ഏറ്റവും ആദ്യം ആനുവൽ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഫയൽ മെനുവിൽ നിന്നും എക്സ്പോർട്ട് ആസ് PDF എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ വിൻഡോ ഓപ്പണായി വരും. അതിൽ റേഞ്ച് എന്നുള്ളതിൽ സെലക്ഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ഷീറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആനുവൽ ഷീറ്റ് മാത്രം PDF ആയിട്ട് നിങ്ങളുടെ ഡൗൺലോഡ്സ് മെനുവിൽ എക്സ്പോർട്ട് ആയിരിക്കും. അതിനുശേഷം അതിന് ഉചിതമായ ഒരു പേര് നൽകി സേവ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊമോഷൻ ഫോമും PDF ആയി എക്സ്പോർട്ട് ചെയ്യുക. തുടർന്ന് റിസൾട്ട് ഷീറ്റും PDF ആയി എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ആനുവൽ ഷീറ്റ്, പ്രൊമോഷൻ ഫോം, അതുപോലെ റിസൾട്ട് ഷീറ്റ് എന്നിവ മൂന്ന് PDF ഫയലുകളായി നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ വന്നിട്ടുണ്ടാകും. ഇനി അതിൽ ഓരോ ഫയലിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് അതിലെ ഡോക്യുമെന്റ് എന്ന ചെറിയ ടാബിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് വരുന്ന പേപ്പർ സൈസ് A4 ആണോ A3 ആണോ എന്ന് നോക്കി മനസ്സിലാക്കാം. അതിനുശേഷം പെൻഡ്രൈവിലോ അല്ലെങ്കിൽ ഇമെയിലിലേക്ക് അയച്ചോ നിങ്ങൾക്ക് ഇവ സേവ് ചെയ്ത് വെക്കുകയും ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ നിന്നും പ്രിന്റ് ഔട്ട് എടുക്കുകയും ചെയ്യാം. PDF ആയി ഫയൽ സേവ് ചെയ്ത് വെക്കുന്നതിനാൽ ഏത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്താലും അവയുടെ ഡേറ്റാസിനൊന്നും യാതൊരു വ്യത്യാസവും വരികയില്ല. പ്രൊമോഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് A3 ഫോർമാറ്റിൽ എടുത്തതിന് ശേഷം അതിന്റെ ലാസ്റ്റ് പേജിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാനുവലായി എഴുതി ചേർക്കുക. ആദ്യത്തേത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസന്റ് ഇൻ ദ ക്ലാസ്, അത് എത്രയാണെന്ന് എഴുതണം. രണ്ടാമത്തേത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രൊമോട്ടഡ് ഫ്രം ദ ക്ലാസ്, അതും എത്രയാണെന്ന് എഴുതുക. അടുത്തത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡീറ്റെയിൻഡ് ഫ്രം ദ ക്ലാസ്. നാലാമത്തത് പെർസെൻറ്റേജ് ഓഫ് പ്രൊമോഷൻ. ഇത്രയും കാര്യങ്ങൾ എഴുതി ചേർക്കുക. തുടർന്ന് അതിന്റെ താഴെ ഡേറ്റ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ക്ലാസ് ടീച്ചർ വിത്ത് നെയിം. ക്ലാസ് ടീച്ചറിന്റെ ഒപ്പും പേരും ഒപ്പിട്ട ഡേറ്റും നൽകുക. അവ HM കണ്ടു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി അതിന്റെ താഴെ ഡേറ്റ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് HM എന്നും നൽകുക. തുടർന്ന് HM അത് വെരിഫൈ ചെയ്ത് HMന്റെ ഒപ്പും ഡേറ്റും പേരും നൽകുക. അതിനുശേഷം ഈ ഫോമിൽ സ്കൂളിന്റെ റൗണ്ട് സീൽ വയ്ക്കുക. തുടർന്ന് രണ്ട് കോപ്പിയും ഡിപ്പാർട്ട്മെന്റിൽ അയച്ചു കൊടുക്കുക. ഒരെണ്ണം അവർ നമുക്ക് തിരിച്ചു തരും. അത് നമ്മൾ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുക. ഈ പ്രൊമോഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഏത് വിധത്തിലുള്ള സംശയമുണ്ടായാലും നിങ്ങൾക്ക് ഷാജി ജോസഫ് എന്ന അധ്യാപകനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.